പാപത്തിന്റെ ഫലമായി ഇപ്പോൾ അനുഭവിക്കുന്നത്. സമാധാനത്തെ വീട്ടിൽ കിടന്ന് ഉറങ്ങാനോ സ്വൈര്യമായി ഒന്ന് പുറത്തോട്ടിറങ്ങി നടക്കാനോ നിനക്ക് കഴിയുന്നുണ്ടോ? എവിടെ നിന്ന് വന്ന ഗുണ്ടകളെ പഠിച്ച് ഈ ഹോട്ടൽ മുറിയിൽ എത്ര നാളെങ്കിലും ഒളിച്ചു കഴിയും? നീ കാരണം ഒരു പാവം പെൺകുട്ടിയുടെ വിവാഹമാണ് മുടങ്ങി. ആരാ ഇത്? ഞാനവിടെ പുറക്ക്. നീ അറിഞ്ഞോ നിന്റെ ഫ്രണ്ട് ലാലിന്റെ മാരേജ് നടന്നില്ല? എന്താ കാരണം? നീ കാരണം മുടങ്ങിയതാ കേട്ടെ. ഞാൻ കാരണം? അതെ, നീ ഒരു ദിവസം മഴയത്ത് ഒരു പെണ്ണിന്റെ കൊടയിൽ ഓടിക്കറിയില്ലേ, ആ പെണ്ണിനായിരുന്നു ലാലു മാരി ചെയ്യാൻ പോയത്. നിന്നോട് ആരാ പറഞ്ഞത്? കോളേജിൽ വെച്ച് മീര പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇൻവിറ്റേഷൻ തരാൻ വന്നപ്പോഴേ ലാലുവിനോട് നീ പറയുന്ന കേട്ടല്ലോ. ആ പെണ്ണ് നിന്റെ ഒരു പഴയ കക്ഷിയായിരുന്നു. നേരമുണ്ടോ? ആ പെണ്ണിന്റെ മാരേജ് മുടങ്ങിന്റെ ദേഷ്യത്തിൽ നിന്നോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയാ രജനിന്റെ പേരിൽ ആ പെണ്ണ് നിന്നോടൊപ്പം കൂടിയിരിക്കുന്നത് മീര എന്നോട് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഞാൻ ആ കുട്ടിയെ കാണാൻ ചെന്നപ്പോ എന്നോട് ദേഷ്യമായി പെരുമാറിയത്. ആ കുട്ടിയുടെ യഥാർത്ഥ പേര് രജനി എന്നല്ല, അനിതന്ന. ഓ, അപ്പൊ കാക്കയും കാക്കും അന്വേഷിച്ചിടുന്നത് ഈ പെണ്ണിനാണല്ലേ? അതെ. ഏതായാലും ഈ പെണ്ണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏതോ കേസ് കെട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീ നടപ്പൊന്നു നിക്ക്. എനിക്ക് ലാലിനെ കാണണം. അവൻ എന്റെ ഒരു നല്ല ഫ്രണ്ടാ. വെറും തമാശയ്ക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞു, അത് ഇത്ര സീരിയസ് ആവുന്ന ഞാൻ കരുതിയിരുന്നില്ല. ഇവനെല്ലാം തമാശയാണല്ലോ. ലോകത്ത് കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ സ്വന്തമാക്കുക, സൂക്ഷിക്കുക, അതാണല്ലോ നിന്റെ ലൈഫ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആലോചിച്ചുറപ്പിച്ച് വിവാഹം മുടങ്ങിയാലുണ്ടല്ലോ, അതിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. എല്ലാ തെറ്റുകളും എന്റെയാ. ഞാൻ കാരണം മുടങ്ങിയ വിവാഹം ഞാൻ തന്നെ നടത്തും. ഉണ്ടായ സത്യം തുറന്നു പറഞ്ഞാൽ അവൻ വിശ്വസിക്കാതിരിക്കില്ല. നീ ലാലുവിനെ കാണാൻ പോകുമ്പോ തനിച്ചു പോകണ്ട, ഞങ്ങളും കൂടെ വരാം. ആരും കൂടെ വന്ന് കൊളമാക്കണ്ട, ഞങ്ങൾ പൊക്കോളാം. നടക്കും.